നാനൂറ് രൂപ, നൂറ്റി പത്ത് രൂപ, നൂറ്റി ഇരുപത് രൂപ, നൂറ്റി മുപ്പത് രൂപ, നൂറ്റി മുപ്പത് രൂപ, നൂറ്റി മുപ്പത് രൂപ. മത്സ്യത്തിന് തീവിലയാണ് വിപണിയിൽ. കോഴിയിറച്ചിയുടെ വിലയും പിന്തള്ളിയാണ് മത്സ്യത്തിന്റെ വില കുതിക്കുന്നത്. ഒരു കിലോ മത്തിയുടെ വില കൊണ്ട് രണ്ട് കിലോ കോഴിയിറച്ചി വാങ്ങാവുന്ന അവസ്ഥയാണിപ്പോൾ. സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന മത്തി, അയല, ചൂര പോലുള്ളവയ്ക്കാണ് കൂടുതൽ വില. ട്രോളിംഗ് നിരോധനം തുടങ്ങിയതും അതുപോലെ തന്നെ കേരള തീരങ്ങളിൽ മത്സ്യലഭ്യത കുറഞ്ഞതുമാണ് മത്സ്യത്തിന്റെ വില ഇത്രയും ഉയരാൻ കാരണം. മത്തിയുടെ ലഭ്യതക്കുറവ് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഭയങ്കര തീവിലയാണ് ഇവിടെ മീൻ. ആണെങ്കിൽ അടുക്കാൻ പറ്റൂല, കാരണം അയിലക്കായാലും മത്തിക്കായാലും 250 രൂപ, 400 രൂപയാണ്. ഇന്നലെ ഉണ്ടായ ബേളൂരിക്ക് ഇന്ന് 300 രൂപ. അതുകൊണ്ട് അടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് മാർക്കറ്റിൽ. നമുക്കൊന്നും മുതലാകുന്നില്ല ഇപ്പൊ. നല്ല കച്ചവടത്തിൽ ഭയങ്കര നഷ്ടം. ഒന്നും മാർക്കറ്റിൽ കൊടുക്കാനൊന്നും തേയുന്നില്ല പൈസ. അങ്ങനത്തെ എല്ലാം കച്ചവടം. മീൻ മത്തിക്ക് തന്നെ ഇപ്പൊ 200 രൂപയായി. അതുപോലെ തന്നെ അയിലേക്ക് 250, 300 രൂപ, 250 എല്ലാം ഉണ്ട്. വേളൂരി അതുപോലെ തന്നെ വേളൂരിക്ക് 300 രൂപ. ദിവസം വാങ്ങുന്നത് ഇപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമാണ് മീൻ വാങ്ങുന്നുള്ളത്. ഏകദേശം മത്തിക്ക് തന്നെ 300 രൂപയോളം വിലയുണ്ട്. അയിലേക്കാണെങ്കിൽ അതുപോലെ തന്നെ. സാധാരണക്കാരൻ്റെ മത്സ്യമാണ് അയിലയും മത്തിയും. അതിന് വളരെ പൊള്ളുന്ന വിലയാണ്. അപ്പോൾ ഇത് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ചിക്കനും മട്ടനാണ് ബാക്കിയുള്ള ആളുകൾ ചർച്ച നടത്തുന്നത്. പക്ഷെ ഈ ഒരു കാര്യത്തെ പറ്റി ആരും ചർച്ച നടത്തുന്നില്ല. തമിഴ്നാട്, കർണാടക, ഗോവ, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ നിന്നാണ് ഇപ്പോൾ കേരള വിപണിയിലേക്ക് മത്സ്യം എത്തുന്നത്. ഇതും വിലക്കയറ്റത്തിന് പ്രധാന കാരണമാണ്.